ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഗർഭകാലങ്ങളിൽ അമ്മമാർക്ക് നല്ല ഉറക്കം കിട്ടേണ്ടത് അത്യാവശ്യമാണ്. നല്ല ഉറക്കം കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ്. പക്ഷേ പലരുടെയും പ്രശ്നം ഗർഭകാലങ്ങളിൽ നല്ല ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആദ്യത്തെ 3 മാസം നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും കിടക്കാം. പക്ഷേ 3 മാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊസിഷൻ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ചിലർക്ക് ഇടത് സൈഡിലേക്ക് കിടക്കുമ്പോൾ ഒരു കംഫർട്ട് കിട്ടുന്നില്ല, ശ്വാസം മുട്ടുന്നത് പോലെ, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് പോലെ തോന്നുക. പിന്നൊരു പ്രധാന കാരണം വയറിൻ്റെ ഭാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതേപോലെ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പം ചെരിഞ്ഞും മറിഞ്ഞൊന്നും കിടക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇതൊക്കെ പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്. പിന്നെ ഹോർമോണിൻ്റെ ചേഞ്ചസും അതേപോലെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അത് വേറെ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് സുഖകരമായിട്ടുള്ള ഉറക്കം എങ്ങനെ പ്രദാനം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഗർഭിണികൾ എപ്പോഴും ഇടതുവശം ചേർന്ന് കിടക്കുന്നതാണ് നല്ലത്. ഗർഭിണികൾ ഒരേ പൊസിഷനിൽ ഒരുപാട് നേരം കിടന്നാൽ ചിലപ്പോൾ കിടക്കുന്ന ഭാഗം മരവിപ്പോ അവിടെ വേദനയൊക്കെ അനുഭവപ്പെട്ടേക്കാം. ഇത് സ്വാഭാവികമാണ്. ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കാതെ കുറച്ച് സമയം കഴിഞ്ഞ് സാവധാനം ചരിഞ്ഞ് എഴുന്നേറ്റ് മറുവശം കിടക്കുന്നതാണ് നല്ലത്. ഗർഭിണികൾ കിടക്കുമ്പോൾ തല അല്പം ഉയർത്തി വെക്കുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ നെഞ്ചിരിച്ചിൽ കുറയ്ക്കും. ചരിഞ്ഞ് കിടക്കുമ്പോൾ നെഞ്ചിൻ്റെ തായ്വാകത്തായിട്ട് തലയണ വെക്കുന്നത് നല്ലതാണ്. ശ്വാസം സുഖകരമാക്കാനും സുഖകരമായിട്ടുള്ള ഉറക്കത്തിനും ഇത് നല്ലതാണ്. നീളമുള്ള തലയിണ വയറിനും കാൽമുട്ടിനും ഇടയിൽ വെക്കുന്നത് പൊസിഷൻ ശരിയായി നിലനിർത്തുന്നതിനും പിറകിലോട്ട് മറഞ്ഞു പോകാതിരിക്കാനും ഇത് സഹായിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് പിരിമുറക്കമുള്ള ഞരമ്പുകളെ ശാന്തമാക്കാനും പെട്ടെന്ന് ഉറക്കം കിട്ടാനും നല്ലതാണ്. ഗർഭിണികൾ ഉറങ്ങുമ്പോൾ അല്പം മയഞ്ഞ് ലൂസായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നത് നല്ലതാണ്. ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് വെള്ളം കുടിക്കരുത്. പകരം വെള്ളം കുടിച്ച് അല്പസമയം കഴിഞ്ഞ് ഉറങ്ങുന്നതാണ് നല്ലത്. കൂടുതൽ മൃദുവായ കിടക്കക്ക് പകരം അല്പം പരുപരുത്ത കിടക്ക ഗർഭിണികൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് അവരുടെ ശരീരത്തിന് ആവശ്യമായ സപ്പോർട്ട് നൽകും. അവരുടെ ഉറക്കം സുഖകരമാവുകയും ചെയ്യും. ഒരേ രീതിയിൽ ഒരുപാട് നേരം കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏത് കാര്യം ചെയ്യുമ്പോഴും മനസ്സിനെ ശാന്തമായി നിർത്തുക. ശ്രദ്ധയോടെ സാവധാനത്തിൽ ഓരോ കാര്യവും ചെയ്യുക. ആദ്യം പിടിച്ച് ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ഉറങ്ങാൻ നേരം സംഘർഷപരമായതും വേദനാജനകമായ കാര്യങ്ങളും കാണാതിരിക്കുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുക. കുഞ്ഞിനോട് അല്പനേരം സംസാരിക്കുകയും കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക. അതുവഴി മനസ്സ് ശാന്തമാകുകയും സമാധാനമായിട്ടുള്ള ഉറക്കിലേക്ക് വഴിവെക്കുകയും ചെയ്യുക. ഉറങ്ങുക എന്ന ചിന്തയല്ലാതെ മനസ്സിലേക്ക് മറ്റൊന്നും കൊണ്ടുവരാതിരിക്കുക. ഗർഭിണികൾ ആദ്യത്തെ 3 മാസം എങ്ങനെ വേണമെങ്കിലും കിടക്കാം. എന്നാൽ 3 മാസം കഴിഞ്ഞാൽ മലർന്ന് കിടക്കുന്നതും കമഴ്ന്നു കിടക്കുന്നതും നല്ലതല്ല. നമ്മൾ അറിയാതെ ഒന്ന് മലർന്ന് കിടന്നു പോയി എന്ന് വെച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കരുതി ഒരുപാട് ടൈം അങ്ങനെ തന്നെ കിടക്കുന്നത് ആപത്താണ്. ഇനി മലർന്ന് കിടന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മനസ്സിൻ്റെ ആദി കയറ്റി പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് കിടക്കാൻ ശ്രമിക്കരുത്. സാവധാനം ചെരിഞ്ഞ് കിടന്നാൽ മതി. അതേപോലെ ഗർഭിണികൾ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാതെ സാവധാനം ചെരിഞ്ഞ് ബെഡിലൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം എഴുന്നേൽക്കുന്നതാണ് നല്ലത്. ഗർഭിണികൾ 3 മാസം കഴിഞ്ഞാൽ ഇടതുവശം ചിരിഞ്ഞു കിടക്കുന്നതാണ് നല്ലത്. അത് പതിവാക്കുക. വല്ലപ്പോഴും വലതുവശം ചെരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. ഇടതുവശം ചെരിഞ്ഞ് കിടക്കുമ്പോൾ ദഹന പ്രക്രിയ സുഖകരമാക്കും, രക്തയോട്ടം വർദ്ധിപ്പിക്കും, നടുവേദന, അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ ഉണ്ടാവില്ല, ഹൃദയത്തിന് തകരാറുകളൊന്നും ഉണ്ടാകില്ല. അതേപോലെ ഹൃദയ പ്രവർത്തനങ്ങൾ സുഖകരമാക്കുകയും ചെയ്യും. അതുപോലെ കരൾ, വൃക്ക എന്നിവയ്ക്കും നല്ലതാണ്. അതേപോലെ കുഞ്ഞിന് പോഷകാഹാരങ്ങൾ ലഭിക്കാനും രക്തയോട്ടം കൂട്ടാനും ഇത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ പരമാവധി ഇടതുവശം ചെരിഞ്ഞ് കിടക്കാൻ ശ്രദ്ധിക്കുക. കൂട്ടുകാരെ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംശയമായിട്ട് കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി. ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അണയബിൾ ചെയ്യുകയും ചെയ്യണേ.
നിങ്ങൾക്കും എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ ബൈ.